നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പുനഃക്രമീകരിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച പ്രത്യേകമായ മുസ്ലിം ആരാധനാ സമയവുമായി ചേർത്ത് വെച്ച് ജുമാ നമസ്കാരവുമായി ചേർത്ത് വെച്ചാണ് ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ കാര്യം ഈ പ്രീണനവുമൊക്കെ നമ്മൾ ഒരിക്കലും ഒരു മതവിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളെയോ അവരുടെ ആരാധനയെയോ ഒന്നും ഒരിക്കലും മോശമായി കാണുന്നില്ല. അതൊക്കെ വളരെ ഔന്നിത്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഹൈന്ദവ വിശ്വാസിക്കോ ഒരു ക്രിസ്തീയ വിശ്വാസിക്കോ, ക്രിസ്തീയ വിശ്വാസിയുടെ കാര്യം പോട്ടെ, ഹൈന്ദവ വിശ്വാസിക്കോ എന്തെങ്കിലും തരത്തിൽ ഒരു ആഘോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു, ഇപ്പോൾ കോവിഡ് കാലത്ത് ആഘോഷമൊന്നുമില്ല, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ദിവസം വന്നാൽ ആ ദിവസം ഒരു പ്രത്യേകമായി ഒന്ന് സജ്ജീകരിക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലോ തൊഴിൽ മേഖലയിലോ സജ്ജീകരിക്കാനോ ഒന്നും ഇതുവരെ ഒരു സർക്കാരും മെനക്കെട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. മുസ്ലിം മതവിഭാഗങ്ങളുടെ പ്രാർത്ഥനാക്രമത്തിന് അനുസൃതമായി ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ സജ്ജീകരിച്ചിരിക്കുന്നതായിട്ടാണ് ആ പുതിയ ഉത്തരവ് വരുന്നത്. അതായത് കോവിഡ് 19 നിർവ്യാപന പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയക്രമം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായി പുനഃക്രമീകരിച്ച് ഉത്തരവാകുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി തരുൺലാൽ എസ് ആണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഉത്തരവിൻ്റെ ഒരു സാധുതയൊന്നും നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല, ഉത്തരവിനെയും ചോദ്യം ചെയ്യുന്നില്ല. നല്ല കാര്യം തന്നെ, ആരാധനാക്രമത്തിനായി സമയം മാറ്റി വെച്ചത് നല്ലത് തന്നെ. പക്ഷേ ഇത് ഒരു പ്രീണന നയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള ഒരു പ്രീണന നയത്തിൻ്റെ ഭാഗമല്ലേ എന്ന് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. ഈ രീതിയിൽ മാത്രമല്ല, ചിലർ തമാശയായി കൂടി ചോദിക്കുന്നുണ്ട്, പുതിയ മരുമകൻ വന്നതുകൊണ്ടാണോ ഈ പുതിയ ഒരു രീതി എന്നൊക്കെ തമാശയായിട്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ആൾക്കാർ ചോദിക്കുന്നത്, ട്രോളുകളായൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏതായാലും അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇത് ഒരു പ്രീണന നയത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിച്ചു പോയാൽ ഒരു വേള തെറ്റ് പറയാൻ പറ്റുമോ? അറിയില്ല. ഈ ഹൈന്ദവ വിശ്വാസങ്ങളുടെയും വിശ്വാസികളുടെയും മേൽ എന്ത് കുതിരകയറ്റവും നടത്താമെന്ന സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട്. ഏക്കറുകണക്കിന് ഭൂമി പതിച്ചു കൊടുക്കാൻ, ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയും ക്ഷേത്രഭൂമിയും ഒക്കെ പതിച്ചു കൊടുക്കാൻ തയ്യാറായവരാണ്. ക്ഷേത്ര സ്വത്തെടുത്ത് വിൽപ്പന നടത്തി അല്ലെങ്കിൽ ക്ഷേത്രക്കുളത്തിലെ മീൻ പിടിച്ചു കൊടുത്ത് വിൽപ്പന നടത്താൻ തീരുമാനിച്ചവരാണ്. ഈ രീതിയിലൊക്കെ വരുന്നവർ ഈ വിഭാഗക്കാരോട് മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗക്കാരോട് മാത്രം ഇത്രയും നീതിബോധത്തോടെയും ഇത്രയും മനസ്സോടെയും ഒക്കെ പെരുമാറുന്നത് കാണുമ്പോൾ ഏതൊരു സാമൂഹ്യ വ്യക്തിയും ചോദിച്ചു പോകുന്ന സാധാരണ ചോദ്യങ്ങൾ മാത്രമേ പൊതുജനം ചോദിക്കുന്നുള്ളൂ. പക്ഷേ ഇതൊന്നും നമുക്ക് ഈ ജാതിയും മതവും നോക്കിയുള്ള ആ ചിന്താഗതികളൊക്കെ നമ്മുടെ നാട്ടിൽ മാറി വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ദിവസമാണ് എന്നുള്ളത് ഏറ്റവും നല്ല കാര്യം തന്നെ. അത് അങ്ങനെ തന്നെ വേണം താനും. അതനുസരിച്ച് ക്രമീകരിച്ചതിൽ ഒരിക്കലും തെറ്റ് പറയുന്നില്ല. പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ പൊതുസമൂഹവും ഒക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് കൂടി സർക്കാരും സർക്കാർ സംവിധാനങ്ങളും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ മറുപടി പറഞ്ഞെങ്കിൽ നന്നായേനെ എന്ന ഒരു എളിയ അപേക്ഷയാണ് ഉള്ളത്. അത് നമ്മൾക്കല്ല, പൊതുജനങ്ങൾക്കാണ് ഉള്ളത്. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നോമ്പ് ദിവസം, അതായത് റമദാൻ മാസ ദിവസം, സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി നിർത്തിയ ഒരു വാർത്തയുണ്ടായിരുന്നു, നമ്മളൊക്കെ കേട്ടതാണ്. അതായത് സ്കൂളിൽ ഉച്ചക്കഞ്ഞി കുടിക്കാൻ, ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി മാത്രം ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് പാത്രവുമായി എത്തുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊക്കെ പാത്രവുമായി ചെല്ലുമ്പോൾ തിരിച്ച് കാലിപ്പാത്രവുമായി തിരിച്ചു പോരേണ്ടി വരുന്നു. ചോദ്യം ചോദിച്ചപ്പോൾ, ഇപ്പോൾ നോമ്പാണ്, നോമ്പെടുക്കുന്നവർക്ക് മാത്രമല്ല ഇവിടെ ഉച്ചക്കഞ്ഞി പരിപാടിയേയില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സംവിധാനം പി കെ അബ്ദുറം എന്ന മന്ത്രിയുടെ കാലത്തുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ അടിച്ചേൽപ്പിക്കലുകളാണ്. കാരണം നോമ്പെടുക്കുന്നവർ അതെടുത്തോട്ടെ, തീർച്ചയായും നോമ്പ് എടുക്കുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പട്ടിണി കെട്ടിട്ട് വേണോ എന്ന ചോദ്യം അവിടെ അന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ, അന്ന് സമൂഹ മാധ്യമങ്ങൾ ഇത്രയും ശക്തമല്ല, എന്നാൽ കൂടി ചോദിച്ചിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നു. എന്തായാലും പുതിയ ഉത്തരവ് പ്രകാരം കാര്യങ്ങളൊക്കെ തന്നെ പുനഃക്രമീകരിച്ച് ഭംഗിയായി നടന്നുകൊള്ളട്ടെ. വെബ് ഡെസ്ക്, 10 മെയ് ന്യൂസ്.